കെഎസ്യു നേതാവിന് മർദ്ദനം. ബ്രണ്ണൻ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ചെണ്ടയാട് സ്വദേശി അതുലിനാണ് മർദ്ദനമേറ്റത്. അതുലിനെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്പടാട്ട് മടപ്പുരയ്ക്കടുത്ത് വെച്ച് ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അമ്പടാട്ട് മടപ്പുരയ്ക്ക് സമീപം ബൈക്ക് നിർത്തി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ യാതൊരു പ്രകോപനവും കൂടാതെ ഒരു സംഘം DYFI പ്രവർത്തകർ ഇടിക്കട്ട, കല്ല് എന്നിവ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് അതുൽ പറഞ്ഞു. കുന്നത്തുറമ്പത്ത് നാട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു. അപ്പോൾ അമ്പടാട്ടിൻ്റെ അവിടെ മെമ്പറുടെ കയ്യിൽ, നമ്മുടെ രണ്ടാം വാർഡ് മെമ്പറുണ്ട്, ഉഷായം എന്നാണ് പേര്. അപ്പോൾ അവരുടെ കയ്യിലൊരു ഫോം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന ഇടയിലാണ് ഒരു കോൾ വന്നത്. കോൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ അവിടെ നിന്ന് നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അവിടെ നിന്ന് രണ്ടാൾ, മുന്നാന്ന് പറയുന്ന ഒരു DYFI പ്രവർത്തകനും വേറൊരാളും കൂടി ബൈക്കിൽ വന്നിട്ട്, ആരാണ്, ആ അതിലാണല്ലേ എന്ന് ചോദിച്ചിട്ട് തിരിച്ചുപോയി. തിരിച്ചുപോയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം 6 DYFI പ്രവർത്തകർ, റിനീഷ്, മുന്ന, ഗോകുൽ അടക്കമുള്ള ആളുകൾ, അവരെല്ലാം വന്നിട്ട് എന്താണ് ഇവിടെ പരിപാടി, എനിക്കന്ന് നിൻ്റെ നാട്ടിൽ നിന്ന് ഫോൺ വിളിച്ചാൽ പോരെ, ഇവിടെ നിന്ന് തന്നെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അപ്പാട് അടിക്കുകയാണ് ചെയ്തത്. കയ്യിലെന്തോ എന്തോ ആയുധങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നുന്നു. റിനീഷ്, അനീഷ്, മുന്ന ഉൾപ്പെടെ 6 പേരാണത്രേ അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. രാഷ്ട്രീയ വിരോധം വെച്ച് അതുലിനെ ആക്രമിച്ചതിൽ DCC സെക്രട്ടറി KP സാജു, പുത്തൂർ മണ്ഡലം സെക്രട്ടറി KP രാമചന്ദ്രൻ എന്നിവർ പ്രതിഷേധിച്ചു. ഗ്രാമികാനൂസ്, തലശ്ശേരി.